ഹായ് ഞാൻ തൊമ്മൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് പരിഭ്രമത്തിനെ കുറിച്ചാണ് ടെൻഷൻ ചില വിഭാഗം ആൾക്കാരുണ്ട് ഫുള്ള് ടെൻഷനാണ് എന്തിനാ ആ ഞാൻ പണ്ട് നമ്പൂതിരി ഫലിതങ്ങളിൽ കേട്ടൊരു കഥയുണ്ട് ഒരു നമ്പൂതിരി ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് ഇന്ന് ചോദിച്ചു സാറേ ആ ട്രെയിൻ മുമ്പിലത്തെ സ്റ്റേഷൻ വിട്ടോ അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല വിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ചെന്ന് ചോദിച്ചു സാറേ ആ മുമ്പിലത്തെ സ്റ്റേഷൻ വിട്ടോ ഇല്ല പിന്നെയും ചെന്ന് ചോദിച്ചു പറഞ്ഞു അല്ല എന്തിനാ ആ സ്റ്റേഷൻ വിടുന്ന കാര്യം പറയണേ അവിടുന്ന് ഒരു മണിക്കൂർ എടുക്കില്ല ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് എന്തിനാ ആ സ്റ്റേഷൻ വിടുന്ന കാര്യം പറയണേ ഒന്നുമില്ല ഇവിടെ പരിഭ്രമിക്കാമല്ലോ പരിഭ്രമിക്കാൻ തുടങ്ങാമല്ലോ ഹലോ പരിഭ്രമം എന്നുള്ള ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് സൈക്കിൾ അഗർബത്തിയുടെ അഡ്വെർടൈസ്മെൻറ് ഉണ്ട് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളെന്ന് എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ പരിഭ്രമിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുക ചില സമയത്ത് ആകെ ടെൻഷൻ എന്തേ പരിഭ്രമിക്കാൻ സാധനങ്ങൾ കിട്ടിയില്ല എന്നുള്ള പോലെയാണ് അവർക്കായിട്ടുള്ളൊരു ചെറിയൊരു കഥ പരിഭ്രമത്തിൻ്റെ സ്ട്രെസ്സിൻ്റെ അല്ല ടെൻഷൻ്റെ ഒരു കഥ പണ്ട് ഒരാൾ പറഞ്ഞതാണ് ഡാ നാളെ നീ ഇൻ്റർവ്യൂവിന് പോലുള്ള ഇല്ല ഞാൻ പോണില്ല എന്തേ എനിക്ക് പരിഭ്രമിക്കാൻ വയ്യ ഏത് ഇൻ്റർവ്യൂവിനും കൂടെ പരിഭ്രമ അല്ല അത് കഴിഞ്ഞാലുള്ള കാര്യം ആ എന്താ പോയിട്ട് ഞാൻ സെലക്റ്റഡ് ആവാം ഞാൻ റിജക്റ്റഡ് ആവാം റിജക്റ്റഡ് റിജക്റ്റഡായ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ആയ രണ്ട് പ്രശ്നമാണ് ആ എന്താ ഒന്നുകിൽ ഡിഫൻസിലാണല്ലോ അവരെന്നെ നേവിയിലോ എയർഫോഴ്സിലോ ഇടും അല്ലെങ്കിൽ എന്നെ മിലിറ്ററിയിലിടും നേവിയിലോ എയർഫോഴ്സിലിട്ട് എനിക്ക് പ്രശ്നമില്ല മിലിറ്ററിയിലിട്ട രണ്ട് പ്രശ്നം ആ മിലിറ്ററിയിൽ ഇട്ടാൽ ഒന്നുകിൽ അവരെന്നെ സിവിലിയനായിട്ട് അവിടുത്തെ ബാക്കി ഓഫീസ് വർക്കുകളെല്ലാം ഇടും അല്ലെങ്കിൽ എന്നെ ഡിഫൻസിൽ പട്ടാളത്തിലേക്കാണ് വിടുക വാർഫ്രണ്ടിലേക്ക് എന്നെ സിവിലിയനിലിട്ട് എനിക്ക് പ്രശ്നമില്ല മറ്റേതാണ് രണ്ട് പ്രശ്നം എന്തൊക്കെയാണ് ഒന്നുകിൽ യുദ്ധം വരാം അല്ലെങ്കിൽ യുദ്ധം വരാതിരിക്കുക ഏ ആ യുദ്ധം വന്നിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല യുദ്ധം വന്നാൽ രണ്ട് പ്രശ്നം അതെന്തൊക്കെയാണ് ചിലപ്പം ആ യുദ്ധത്തിൻ്റെ സമയത്ത് എന്നെ യുദ്ധത്തിലേക്ക് വിടാം വിടാതിരിക്കാം വിട്ടില്ല പ്രശ്നമില്ല എന്നെ യുദ്ധത്തിലേക്ക് അയച്ചാൽ രണ്ട് പ്രശ്നം എന്ത് ഒന്നിൽ ഞാൻ ഫ്രണ്ടിലാവും ഇല്ലെങ്കിൽ ഞാൻ ഇടയിലോ ഒക്കെ ഇടയിലെ ആവും ഇടയിലോ ഇടയിലെ ഒക്കെ എന്ന് പ്രശ്നമില്ല ഫ്രണ്ടിലാണ് എനിക്ക് രണ്ട് പ്രശ്നം ആ എന്തൊക്കെയാ ഒന്ന് ഐ മേ ബി അറ്റാക്ട് ഓർ ഐ മേ നോട്ട് ബി അറ്റാക്ട് ഇഫ് ഐ എം നോട്ട് അറ്റാക്ട് നോ പ്രോബ്ലം ഇഫ് ഐ എം അറ്റാക്ട് രണ്ട് പ്രശ്നം ഏ ആ എന്തൊക്കെയാ ഒന്ന് ഐ മേ ബി ഇഞ്ചുവേർഡ് ഓർ ഐ മേ ഡൈ ഇഫ് ഐ എം ഇഞ്ചുവേർഡ് നോ പ്രോബ്ലം ഇഫ് ഐ ഡൈ ടു പ്രോബ്ലംസ് അതെന്തൊക്കെയാ ഒന്നുകിൽ അവരെന്നെ അവിടെത്തന്നെ തീർക്കും അല്ല എന്നെ നാട്ടിലേക്ക് അയക്കും നാട്ടിലേക്ക് അയച്ചാൽ പ്രശ്നമില്ല പക്ഷേ എന്നെ അവിടെത്തന്നെ തീർത്ത രണ്ട് പ്രശ്നമാണ് അതൊക്കെ എന്ത് ചെയ്യുക എന്തൊക്കെയാണ് ഒന്നിൽ എന്നെ അവർ കുഴിച്ചിടും ഇല്ല എന്നെ ദഹിപ്പിക്കും എന്നെ ദഹിപ്പിച്ചാൽ പ്രശ്നമില്ല കുഴിച്ചിട്ട രണ്ട് പ്രശ്നം ഏ ആ അതൊക്കെയാ കുഴിച്ചിട്ടത് ചിലപ്പോൾ എൻ്റെ മേ ആ കുഴിയുടെ മേ പുറത്ത് ഒരു ചെടി നടാം ഇല്ലെ നടരിക്കാം നട്ടിട്ടില്ല പ്രശ്നമില്ല നട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രശ്നം എന്തൊക്കെയാണ് അതിൽ ചെറിയ ചെടിയായി അത് അങ്ങനെ വന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ കൂട്ടി അങ്ങനെ പോയാൽ കുഴപ്പമില്ല അത് വളർന്ന് മരമായാൽ രണ്ട് പ്രശ്നം ഏ ആ എന്തൊക്കെയാ ഒന്നുകിൽ അത് വിറകിനോ ഫർണിച്ചറിനോ ഒക്കെ എടുക്കാം അല്ലെങ്കിൽ അത് പേപ്പർ ഇൻഡസ്ട്രി കൊണ്ടുപോകാം ബാക്കിയൊന്നും പോയാൽ കുഴപ്പമില്ല പേപ്പർ ഇൻഡസ്ട്രിയിലാണെങ്കിൽ രണ്ട് പ്രശ്നം എന്തൊക്കെയാ ഒന്നുകിൽ എഴുന്നോ പ്രിൻ്റ് ചെയ്യുന്നോ പേപ്പറുകളൊക്കെ ആവാം അല്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ ആവാം എനിക്ക് എഴുന്നോ പ്രിൻ്റിങ് പേപ്പറൊന്നും ഒരു കുഴപ്പമില്ല ടിഷ്യൂ പേപ്പറായ രണ്ട് പ്രശ്നം അതെന്തൊക്കെയാ ടിഷ്യൂ പേപ്പറായ ആൾക്കാർ കയ്യോ മുഖമോ മേശോ എവിടെയെങ്കിലുമൊക്കെ തുടയ്ക്കും എനിക്കത് പ്രശ്നമില്ല പിന്നെയോ ഈ ഇത് സായിപ്പന്മാർ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എന്തൊക്കെയോ തുടയ്ക്കും അതെനിക്ക് പറ്റില്ല ഏ ആ ഞാൻ ആ മരത്തിലൂടെ വന്ന് എന്നെ വെട്ടിയിട്ട് സായിപ്പ് അവിടെ ഇവിടെ തുടക്കിയാൽ എന്നെ കിട്ടില്ല അതുകൊണ്ട് ഞാൻ നാളെ ഇൻറ്റർവ്യൂവിന് പോകണില്ല അരോചകത്വം അല്ലേ ഈ കഥ കേട്ടിട്ട് സത്യമാണ് അപ്പം വല്ലാണ്ട് ടെൻഷൻ അടിക്കണവർ ഈ കഥയൊന്ന് കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം അരോചകത്വം ആണ് ആ ടെൻഷൻ അടിക്കണം നിർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വല്ലാണ്ട് ടെൻഷൻ അടിക്കണമെങ്കിൽ അവർ ഈ കഥ കൊണ്ട് കേൾപ്പിക്കുക പിന്നെ അവർ അകാരണമായിട്ട് ടെൻഷൻ അടിക്കുമ്പം പരിഭ്രമിക്കുമ്പം പറയുക രണ്ട് ഡിസിഷൻ ടിഷ്യൂ പേപ്പർ നിർത്തിക്കോളും ചിലപ്പം ഈ വല്ലൂരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാവാം നിങ്ങളുടെ പാർട്ട്ണറാവാം ഇപ്പം ഒരു കാര്യവുമില്ലാതെ ടെൻഷൻ അടിക്കണമെന്ന് പറയുന്നവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുള്ളൂ എന്താണ് ആക്ച്വലി ടെൻഷൻ എന്നുള്ളത് എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നവരോട് ഞാൻ പറയുക അയ്യോ സാറേ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ മെഴുങ്ങിയത് ബ്രൗൺ കുതിരയല്ല വെള്ളക്കുതിരയെന്നൊക്കെ പറഞ്ഞ് വരുന്ന പറയണ ഒരൊറ്റ കാര്യമുള്ളൂ ഞാൻ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ രണ്ടും മൂന്ന് മണിക്കൂറായിരിക്കും അപ്പോൾ അത് ഒരു ലെവൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവുമെ എങ്ങോട്ട് കടവളെ കാപ്പാത്തെങ്കിൽ എങ്ങേയോ പോയിട്ടേന്ന് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ഒരു കഷ്ണം കടലാസ് എടുത്ത് കൊടുത്തിട്ട് ഒന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊന്ന് എഴുതുക എന്ന് പറയും എഴുതി 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 കിട്ടുമ്പോഴേ ഒന്നും കിട്ടാനില്ല ഒരു അഞ്ചോ ആറോ പോയിന്റ് കഴിയുമ്പോൾ അവിടുന്ന് അനങ്ങില്ല അനങ്ങില്ല അപ്പം നമ്മൾ ഈ ഒരു പ്രശ്നത്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കലുഷിതമാവും ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ പ്രശ്നം 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 തന്നെയാണ് പിന്നെ പരിഭ്രമം നമ്മുടെ ഭാഷ പറഞ്ഞാൽ കടവളെ കാപ്പാത്തെങ്കിൽ എങ്ങയോ പോയിട്ടേന്നാണ് അപ്പോൾ അവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ആക്ച്വലി എന്നെ അലട്ടുന്ന പ്രശ്നം എന്നൊന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇതാണ് എൻ്റെ പ്രശ്നം അഥവാ ഇത് മാത്രമാണ് എൻ്റെ പ്രശ്നം ബാക്കിയുള്ളതൊക്കെ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണെന്നുള്ളത് എനിക്ക് എന്നിൽ തന്നെയുള്ളൊരു വലിയൊരു തിരിച്ചറിവായിരിക്കും സ്ട്രെസ്സ് ചെയ്യുന്നവർ വല്ലാണ്ട് സ്ട്രെസ്സടിക്കുന്നവരോട് ടെൻഷൻ അടിക്കുന്നവരോട് എന്താ നിങ്ങളുടെ സ്ട്രെസ് ഒന്ന് എഴുത്തരുമോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല അയ്യോ അസുഖമാണ് ശരീരമാണ് പരീക്ഷയാണ് ഇതാണ് ജോലിയാണ് അമ്പളമാണ് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു ജീവിതം എങ്ങനെ ദുസഖം എന്നൊക്കെ പറയുന്നവരോട് എന്താണ് നിങ്ങളുടെ ആക്ച്വൽ പ്രോബ്ലം അത് ഒന്ന് പിൻ പിൻപോയിൻ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കോളേജാണ് നടത്തുന്നത് ഓ ഈ കോളേജ് എന്തുവാ അതാ അങ്ങനെയാ ഇങ്ങനെയാ ഒരു 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 രസവും ഇല്ല ഞാൻ വിചാരിച്ച് ഇങ്ങനെ അല്ല അല്ലെങ്കിൽ എന്തുവാ ഇങ്ങനെ അപ്പം ചോദിക്കുക മോനെ എന്താ നിൻ്റെ പ്രശ്നം അല്ല അമ്മ അത് ഇത് ഇത് എന്തൊരു ലൈഫാണ് ഇവിടെ അങ്ങനെ ഇങ്ങനെ മനെ ആക്ച്വലി എന്താ നിൻ്റെ പ്രശ്നം അല്ല എല്ലാ പ്രശ്നം തന്നെയല്ലേ നമുക്കൊന്ന് മുറിക്കാം നമുക്കൊന്ന് മുറിക്കാം എന്താ മുറിക്കാൻ ഇവിടുത്തെ ഹോസ്റ്റലാണോന്ന് നിനക്ക് പ്രശ്നം അല്ല ഹോസ്റ്റൽ നല്ല ഫ്രണ്ട്ലി എല്ലാവരും കൂടെ നല്ല രസമല്ലേ അല്ല ക്യാൻറ്റീനാണ് ഏയ് സബ്ജെട്ടിനൊക്കെ കൂടെ ചില മിക്ക വല്ലപ്പോഴൊക്കെ പോകും എന്നാലും ഫുഡ് നല്ല അതല്ലെങ്കിൽ നമുക്ക് കട കടയിൽ പോയി കഴിച്ചോളൂ ഇല്ലെങ്കിൽ നമുക്ക് അറേബ്യൻ നൈറ്റ്സ് ഉണ്ടോ അതല്ല പിന്നെ എന്താ പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അയ്യോ അദ്ദേഹത്തോമ്മാറ്റേട്ടനും കാരാട്ടും ജിത്തേട്ടനും ബാലേട്ടനും ഒക്കെ ഇത്ര നല്ല ടീച്ചർമാർ അവരെങ്ങനെ അവരെങ്ങനെ പ്രശ്നമാവുക പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്താണ് അത് ഫ്രണ്ട്സ് ലെറ്റ് മീ യു ഈ പ്രശ്നം എന്ന് പറയുന്നവരോട് എന്താണ് പ്രശ്നം എന്ന് ശരിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും ക്ലിയറായിട്ട് എന്താ പ്രശ്നം എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് കാര്യം അസുഖങ്ങളെപ്പറ്റി പറയുന്നവർക്കറിയാം നിങ്ങൾക്ക് എനിക്ക് ആകെ ഒരു വല്ലായ്മ ഇവിടെ ഉണ്ട് വേദന ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ഭയങ്കര എന്താണ് ശരിയായ പ്രോബ്ലം എന്ന് ചോദിച്ചിട്ട് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സംഗതി എളുപ്പമാണ് ഫ്രണ്ട്സ് സ്ട്രെസ്സ് പരിഭ്രമം വല്ലാണ്ട് ഒരു ഒരു ടിപ്പിക്കൽ കേസിനെ കുറിച്ചാണ് പരിഭ്രമിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചുമ്മാ കാട് കയറി എന്തൊക്കെയോ ഇങ്ങനെയൊക്കെയോ ഒരു കേസുകളാണെങ്കിൽ എന്താണ് അവരുടെ പരിഭ്രമം എന്നുള്ളതൊന്ന് ക്ലിയർ ആയിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന ഇത്രേ മാത്രമേ ഉള്ളൂ അത്രേ മാത്രമേ ഞാൻ പറയുള്ളൂ ആ ഒരു ലെവലിലേക്ക് വന്നാൽ തന്നെ ആ പ്രോബ്ലം നമ്മുടെ കൺട്രോളിൽ നിൽക്കും ഒറ്റ പ്രോബ്ലം അല്ലേ ഉള്ളൂ അത് ഞാൻ ഹാൻഡിൽ ചെയ്തു അതിൻ്റെ കൺട്രോളിൽ നിൽക്കും അല്ലെങ്കിൽ ഇത് വന്നാൽ എന്ത് ചെയ്യും എന്താ ചെയ്യേണ്ട ചെയ്യേണ്ടതച്ചാൽ ചെയ്യും പക്ഷേ ഇത് ഇങ്ങനെ വരെ കിടക്കുമ്പോൾ ബാക്കി മുഴുവൻ ഫ്ലെയർ അപ്പ് ചെയ്തു പോകുന്നത് നോ നോ എന്താണ് ആക്ച്വൽ പ്രോബ്ലം ചിലപ്പോൾ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു കോളേജ് ചെന്നപ്പോഴാണ് ഒരു ഫുഡ് ഒരു ഗുണമില്ല ഏത് ഫുഡാണ് എല്ലാ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമില്ല ഉച്ച ഉച്ചയ്ക്കത്തെ എന്തുമായിരുന്നു ചോറ് ഏതാ ചോറിനാണോ പ്രശ്നം തമ്മ ചോറിന് എന്താ പ്രശ്നം അല്ല അച്ചാറിനാണ് അച്ചാറിനല്ല പപ്പടമാണ് അല്ല പിന്നെ ആ തോരനെന്തുമായിരുന്നു അതിന് ഉപ്പ് വല്ലതുകൊണ്ടായിരുന്നു സാമ്പാർ സാമ്പാർ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ആക്ച്വലി പ്രോബ്ലം തോരൻ മാത്രമേ ഉള്ളൂ തോരന് ഉപ്പില്ലായെന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അത് പറയാൻ പലർക്കും അറിയില്ല ഇന്നത്തെ തോരനിൽ ഉപ്പ് കുറവായിരുന്നു എന്ന് പറയാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൽ ഇച്ചിരി ഉപ്പിട്ട് തിന്നുന്നതും കൂടെ ഉള്ളു കാര്യം പക്ഷേ അതിന് വേണ്ടി നമ്മൾ പറഞ്ഞു വരുന്നത് ഉച്ചക്കത്തേയും ഫുഡ് ശരിയല്ല രാവിലത്തെ ഫുഡ് ശരിയല്ല എല്ലാ ദിവസവും മോശമാണ് എന്ന് പറഞ്ഞു വരുന്നൊരു ഭാഗം നമ്മൾ നമ്മളെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം വളരെ ക്ലിയർ ക്ലിയറായിട്ട് പിൻ പോയിൻ്റ് ചെയ്യാൻ പഠിക്കുക പഠിപ്പിക്കുക ഓൾ ദി ബെസ്റ്റ്